കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ എം മാണിയുടെ ആത്മകഥ. തനിക്കെതിരെ കോഴയാരോപണം ഉന്നയിച്ച ബാഗ് മുതലാളിക്ക് കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം. തനിക്കെതിരായ ആരോപണത്തെ കോൺഗ്രസ് നേതാക്കൾ പിന്തുണച്ചതായും ആത്മകഥയിൽ കെ എം മാണി പറയുന്നു. സനോജ് കൂടുതൽ വിശദാംശങ്ങളുമായി. സനോജ്, ഗുരുതരമായ പരാമർശങ്ങളാണ് ആത്മകഥയിലുള്ളത്. എന്തൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ? കീർത്തി, ഈ ആത്മകഥയിൽ പ്രധാനമായും പരാമർശിക്കപ്പെടുന്നത് കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കന്മാർക്കെതിരെയാണ്. അതിൽ ഏറ്റവും അധികം ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയാണ്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഒപ്പം തന്നെ അടൂർ പ്രകാശിനെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും മന്ത്രി കെ ബാബുവിനെതിരെയും രൂക്ഷ വിമർശനം ഈ ആത്മകഥയിലുണ്ട്. അതിൽ ഈ ആത്മകഥയിൽ ബാബുവിനെതിരെയുള്ള വിമർശനം, അതായത് ബാർക്കോഴ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാരാണ് എന്ന് കെ എം മാണി തൻ്റെ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ബാറ്, അതായത് നിലവാരമില്ലാത്ത ബാറുകൾക്ക് പുതുക്കി നൽകേണ്ട സാഹചര്യമില്ല എന്ന തീരുമാനമുണ്ടാകുന്നത് യു ഡി എഫിനുള്ളിൽ നിന്നുമാണ്. അത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടാകുന്നതിനിടയിൽ കാര്യങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ ഒരു നിയമ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ചില പേപ്പറുകൾ കാണേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ തന്നെ കാണിക്കാതെ മന്ത്രിസഭയിൽ നേരിട്ട് ഈ തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് അന്ന് വകുപ്പ് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കെ ബാബുവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ താൻ ഇതിനെ ശക്തമായി എതിർക്കുന്നു. ബാറുകൾ ഒന്നും തന്നെ വേണ്ടതില്ല, മദ്യനിരോധനം കേരളത്തിൽ നടപ്പാക്കണമെന്ന ഒരു നിലപാടായിരുന്നു തനിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നത്. അതിൽ കോൺഗ്രസിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരേ ഒരു നേതാവേ ഉണ്ടായിരുന്നുള്ളൂ, അത് വി എം സുധീരനാണ്. എന്നാൽ വി എം സുധീരൻ്റെ ഈ നിലപാട് കോൺഗ്രസിനുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും കെ എം മാണി ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ നിലപാടിനെതിരെ വാർ മുതലാളിമാരോട് കെ ബാബു പറഞ്ഞത് ആ ജുബ്ബ ചേട്ടനോട് പോയി ചോദിക്കുക എന്നുള്ളതായിരുന്നു. ജുബ്ബ ചേട്ടൻ എന്ന് പരാമർശിക്കപ്പെട്ടത് തന്നെയായിരുന്നുവെന്നും മാണി തൻ്റെ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ വാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ബാർ ഉണ്ടായിരുന്ന ഒരു ബാർ മുതലാളിയുടെ പ്രതികാര നടപടിയാണ് ഈ ആരോപണത്തിന് പിന്നിലെന്ന് കെ എം മാണി വ്യക്തമാക്കുന്നുണ്ട്. അത് ബിജു രമേശിനെതിരെയാണ്. അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ഇരുന്ന് തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മറ്റ് ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റ് മാധ്യമങ്ങൾ കൂടി ഈ വിഷയം ഏറ്റെടുക്കുകയും കോൺഗ്രസിനുള്ളിൽ നിന്നും ചില നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി തനിക്കെതിരെ ഈ നിലപാട് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരിതാന്വേഷണം നടത്തുവാൻ വേണ്ടി അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല വേഗത്തിൽ ഇടപെടൽ നടത്തിയത് തന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചുവെന്നും യാതൊരു ധാരണയുമില്ലാതെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാതെയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു തീരുമാനം ഉണ്ടായത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ആരോപണം ഉന്നയിച്ച ബാർ മുതലാളിയുമായിട്ട് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കന്മാർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും കെ എം മാണി വ്യക്തമാക്കുന്നുണ്ട്. ഈ ആരോപണത്തിന് ശക്തി പകരുന്ന നിലപാടും ബാർ മുതലാളിക്ക് പിന്തുണ കൊടുക്കുന്ന നിലപാടുമാണ് കോൺഗ്രസിലെ നേതാക്കന്മാർ സ്വീകരിച്ചത് എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അടൂർ പ്രകാശിൻ്റെ മകനും ഒപ്പം തന്നെ ബിജു രമേശിൻ്റെ മകളുമായുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എം മാണി പറയുന്നത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശിൻ്റെ വീട്ടിലെ വിവാഹത്തിന് പങ്കെടുത്തത് അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവാണ് എന്ന കരുതി അതിനെ നമുക്ക് വിലയിരുത്താം. പക്ഷേ ബാർ മുതലാളിയായിട്ടുള്ള ബിജു രമേശിൻ്റെ വീട്ടിലെ കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ആ കല്യാണം നടത്തിക്കൊടുക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത് എന്നും ഈ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഭാഗത്ത് താനായിരുന്നുവെങ്കിൽ അത്തരം വിവാഹത്തിൽ താൻ പങ്കെടുക്കുകയില്ലായിരുന്നുവെന്നും കെ എം മാണി തൻ്റെ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത്തരമൊരു ആരോപണം സ്വന്തം മുന്നണിയിലെ സഹപ്രവർത്തകനായിട്ടുള്ള ആൾക്കെതിരെ ഒരാൾ ഉന്നയിക്കുമ്പോൾ ആ ഉന്നയിക്കുന്ന ആളിൻ്റെ വീട്ടിലെ വിവാഹത്തിൽ പങ്കെടുത്തത് തെറ്റായിപ്പോയി, ഇത് തന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ വന്ന് കണ്ടിരുന്നു. അത് അടൂർ പ്രകാശിനെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്നാൽ താൻ ഈ തീരുമാനത്തെ കാര്യമായ ഗൗരവം കൊടുത്തില്ല, കാര്യമായ പരിഗണന കൊടുത്തില്ല. ഇതിൻ്റെ പ്രതികാര നടപടി എന്ന നിലയിലാണ് ബാർക്കോഴ ആരോപണം വന്നത് എന്നാണ് താൻ കരുതുന്നത് എന്നും ഈ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ രസകരമായ വായനാനുഭവത്തിലൂടെയാണ് കെ എം മാണി തൻ്റെ ആത്മകഥയിൽ വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിന് അദ്ദേഹം
പങ്കുവയ്ക്കുന്ന പല അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലുള്ള പല അനുഭവങ്ങൾ, വിനോദയാത്രകൾ, സ്കൂളിലെ വിദ്യാഭ്യാസ കാലഘട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹം വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത് വഴുതിപ്പോയ കേന്ദ്രമന്ത്രി സ്ഥാനം എന്നുള്ള ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം ബി പി സിംഗ് മന്ത്രിസഭ നിലംപതിച്ചതിനു ശേഷം പിന്നാലെ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിൽ കേന്ദ്രമന്ത്രി, ക്യാബിനറ്റ് റാങ്കോടുകൂടിയുള്ള കേന്ദ്രമന്ത്രി പദം കേരള കോൺഗ്രസിന് വെച്ച് നീട്ടിയപ്പോൾ അത് വേണ്ട എന്ന നിലപാടാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത്. അങ്ങനെ മറ്റ് സഹമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ തലമുതിർന്ന നേതാവല്ല എങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം ലഭിക്കുകയില്ല എന്ന സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ കരുണാകരൻ തന്നെ പിന്നിൽ നിന്നും കുത്തി ഈ മന്ത്രിസ്ഥാനം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം കരുണാകരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരുന്ന തനിക്കെതിരെ മന്ത്രിസ്ഥാനം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് കരുണാകരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് കെ എം മാണി പറയുന്നുണ്ട്. ചന്ദ്രശേഖരെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എത്തുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് കരുണാകരനെ കാണാനിടയായി. കരുണാകരൻ തൻ്റെ സ്വസ്ഥമായ ശൈലിയിലൂടെ തന്നെ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് മാണിയുടെ കാര്യങ്ങളെല്ലാം താൻ ചന്ദ്രശേഖരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് കരുണാകരൻ കടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ കരുണാകരൻ തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയ ശേഷമുള്ള നടന്നുപോക്കായിരുന്നുവെന്ന് മാണി ആ ആത്മകഥയിൽ രസകരമായ അനുഭവത്തിലൂടെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പുസ്തക പ്രകാശനം നടക്കുന്നത് ഈ മാസം 25-ാം തീയതിയാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ദിവസം നിയമസഭ പിരിഞ്ഞതിനു ശേഷം ഉച്ച കഴിഞ്ഞ് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൂടുതൽ എന്തൊക്കെയാണ് നേതാക്കൾക്കെതിരെ കെ എം മാണിയുടെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ വിമർശനങ്ങളാണ് അതിലുള്ളത് എന്നൊക്കെ തന്നെ കൂടുതൽ വ്യക്തമായി അറിയാൻ സാധിക്കും. സനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.